ഓക്കെ, ഡേ 2 ഓഫ് യു എസ് യാത്രയിലേക്ക് സ്വാഗതം. ഹലോ അളിയ. ഹലോ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നൊരു നെവാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിട്ട് അവിടെ കിടന്നുറങ്ങി. 10 മണിയായി എത്തിയപ്പോൾ നമുക്കിവിടെ ഇവിടെ പാർക്ക് ചെയ്യാമോ പാർക്ക് ചെയ്തൂടെ, ആ കൺഫ്യൂഷനും പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ധാരണയില്ലല്ലോ. ഒരു ലേഡിയോട് ചോദിച്ചാൽ പറഞ്ഞു ഞാ എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ കൺഫ്യൂഷനായി. ഒരു പയ്യൻ പറഞ്ഞ് പാർക്ക് ചെയ്തോളെ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് $250 ഫൈൻ അടിക്കുന്നു. $250 അത് ഇനി കാടല്ല, USD ആണ്. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ പിന്നെ അവസാനം 2 കൽപ്പിച്ച് ഇവിടെ ഇട്ടു. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്നലെ തന്നെ അവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയി. അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ടൈം സ്ക്വയറിൻ്റെ അവിടെ ചെല്ലുന്നു. വണ്ടി അവിടെ ഇരുന്നു. പിന്നെ ബാക്കി കുറേ പരിപാടികളുണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടാ. മുതലാളി പറയുന്നു, ഞാൻ കേൾക്കുന്നു, കൂടെ പോകുന്നു. ഇതാണ് പ്ലാൻ. അപ്പം എന്തായാലും എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കൂടെ കാണിക്കുന്നതായിരിക്കും. കൂടെ പിടിച്ചോളൂ. ഏറ്റവും ദൂരെ അവിടെ മാൻഹട്ടൻ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറേ സ്കൈ സ്ക്രൈപ്പേഴ്സ് ഇങ്ങനെ ഓടുന്നുണ്ട്. അത് ഇവിടെ നെവാർക്ക് എയർപോർട്ട് ഈ സൈഡിലുണ്ടായിരുന്നു. അവിടെ ഒരു ഫോട്ടോ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ച് ലോജിസ്റ്റിക്സ് പരിപാടിയിൽ അവിടെ ഒരു ഒന്നാം തരം പാലം കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഒരു 8:30 ആകുമ്പോൾ ടൈം സ്ക്വയറിൻ്റെ അടുത്ത് നമ്മൾ എത്തും കേട്ടോ. ഒരു രസകരമായ പാലം അപ്രോച്ചിങ്. കുറച്ചേറെ വലുതാണെന്ന് തോന്നുന്നു. മുഴുവൻ പാലങ്ങളുടെ കളിയാണിത്. ഇനി ഒരു രസകരമായ പാലം കൂടെ വരാനുണ്ടെന്ന് അറിഞ്ഞു പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പുതിയ സ്കൈ സ്ക്രൈപ്പർ, അത് അതിൽ ഡെക്ക് ഉണ്ട്. ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണം. ലണ്ടൻ ടണൽ ഇതാണല്ലേ? ഇത് ലിങ്കൺ ലിങ്കൺ ടണൽ ഇറങ്ങി നമ്മൾ നേരെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവാണ്. എത്താറായില്ല, ഇനിയുണ്ട് ലിങ്കൺ ടണൽ. ഓക്കെ 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 ഓക്കെ. അവിടെ ആക്ച്വലി ഇവിടുന്ന് മറ്റേ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, നോക്കട്ടെ. അങ്ങനെ നമ്മൾ ലിങ്കൺ ടണൽ എത്തിയിരിക്കുകയാണ്. ടണലിന്റെ അകത്ത് എന്താണുള്ളത് നോക്കാം കേട്ടോ. ടണലിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ടണൽ തന്നെ ആയിരിക്കും അല്ലേ? നോക്കട്ടെ. ഇതാണ് ടണൽ. ഇത് നമ്മള് എനിക്കൊന്നും വെള്ളത്തിന്റെ അടിയിൽ കൂടെയാണ് പോണതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. അതായത് മാൻഹട്ടൻ ഐലൻഡ് ആണല്ലോ, ചുറ്റും വെള്ളമാണ്. നമ്മൾ ഇപ്പോഴത്തെ സ്ഥലത്ത് നിന്ന് വെള്ളത്തിന്റെ അടിയിൽ കൂടെയാണ് അതിനകത്തോട്ട് കയറാൻ പോണത്, മാൻഹട്ടൻ ഐലൻഡിലേക്ക്. ഇപ്പൊ മറ്റേ മാപ്പ് ഉണ്ടായിരുന്ന കൃത്യമായിട്ട് കാണിച്ചു തന്നെ. ഇത് ഇരുട്ടായല്ലോ, മറ്റേ ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ. അർജുൻ പറയുന്നത് ഇതിന് ചുറ്റും വെള്ളമാണെന്നാണ് പറയുന്നത്. നമ്മളൊരു ഐലൻഡിലോട്ട് ടണലിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേടോ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അത് കയറുമ്പോൾ ഒരു ക്ലോസ്ട്രോഫോബിയ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ എന്തൊരു ആശ്വാസം. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിംഗ് സ്പേസിലോട്ട് പോവാണ്. അതിന് 1.6 km ഉള്ളൂ. അപ്പൊ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഒരു ട്രാഫിക് ലൈറ്റിലാണ് ഇവിടെയെല്ലാം.
ഞങ്ങളിങ്ങനെ വന്നപ്പോ അലിയാൻസിന്റെ ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്തെ ഒരു എംപ്ലോയർ ആണല്ലോ. അപ്പൊ തിരുവനന്തപുരത്തെ ഒട്ടനവധി തിരുവനന്തപുരത്ത് ഓഫീസുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. എച്ച് എൻ ആർ ബ്ലോക്ക് ഒക്കെ കണ്ടു. ഇതാ അലിയൻസിന് ഒരു നല്ലൊരു വലിയ ബോർഡും വലിയൊരു ബിൽഡിങ്ങും. ഗൈസ്, നമ്മൾ പാർക്കിംഗ് സ്പേസ് വന്നു, പക്ഷെ ഇവിടെ ഒരു വണ്ടി കിടക്കണു, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ വല്ലതും ഇടാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? നോ വൺ പെർമിറ്റഡ് ബിയോണ്ട് ദിസ് പോയിന്റാ. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ വല്ലതും ആയിരിക്കും ഇടേണ്ടത്. അങ്ങനെ അയാളാണോ അസിസ്റ്റന്റ്? ഞാൻ വന്നു പോയി, ഞാൻ ഇറങ്ങി ചോദിച്ചോട്ടാ. അങ്ങനെ നമ്മൾ എത്തി. ന്യൂയോർക്ക് നഗരം ഉറങ്ങും നേരം, തനിമൈ, അങ്ങനത്തെ ഒരു പാട്ടില്ലേ? അങ്ങനെ ന്യൂയോർക്കിലെ ആദ്യ ബ്രേക്ക്ഫാസ്റ്റ്. ഈ പെട്ടിക്കടയിൽ നിന്നോ? പെട്ടിക്കടയാണോ തട്ടുകടയാണോ? തട്ടുകടയിൽ നിന്നും ചില്ലി ചീസ് ബ്ലോക്ക് ഞങ്ങൾ മേടിക്കുകയാണ്. അതിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയാലോ, നമുക്ക് വലിയ വലിയ കടകളൊന്നും ഇഷ്ടമല്ല. അല്ലേ അളിയാ, പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, നമുക്ക് ഇഷ്ടമല്ല, വേറെ സിമ്പിളായിട്ട് ജീവിക്കാം. അതെ, ലളിതമായ ജീവിതം. ഈശ്വര, ഒന്നും പറ്റല്ലേ. ഇവിടെ ഒരു കൊച്ചുണ്ടാപ്പിയാണെങ്കിൽ ഓട്ടം, അവനെ പിടിച്ചെടുത്താൻ പറ്റുന്നില്ല. അവർ റോഡിലോട്ടൊക്കെ ഇറങ്ങി ഓടുക. അപ്പൊ കൊള്ളാം, നമ്മൾ എന്തായാലും ചില്ലി ചീസ് ഡോഗ് നോക്കാം. ഞങ്ങളുടെ ആദ്യ തട്ടുകട ഞങ്ങളെ ചതിച്ചു ഗൈസ്. അവിടെ വിചാരിച്ച സാധനം കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ പുതിയൊരു തട്ടുകട വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഒരു ഇതുണ്ട് കേട്ടോ, റോഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റീം വന്നുകൊണ്ടിരിക്കുക. ബോംബ് വല്ലതും വെച്ചിട്ടുണ്ടോ എന്നൊന്നും ഇനി അറിയേണ്ടത്. ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം ഗൈസ്. ഇവിടെ അപകടമാണ്, അപകടം. എന്താണെന്ന് അറിഞ്ഞൂടെ കേട്ടോ, കച്ചറയാണ്. അതെന്താണ് ഇങ്ങനെ റോഡിൽ നിന്ന് സ്റ്റീം വരുന്നത് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗൈസ്, ഞങ്ങളൊരു ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഇത് ഭയങ്കര ടൈറ്റ് പോലെ കാണുന്നു. ബേസിക്കലി ട്രെയിനിൽ ഞങ്ങൾക്കൊരു അഞ്ച് സ്റ്റോപ്പ് എടുക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ലിബർട്ടി എഴുതുമ്പോഴാണ് പോകുന്നത് അല്ലേ. ലിബർട്ടി എഴുതുമ്പോഴായിട്ട് നമ്മളൊരു ട്രെയിനിൽ കയറി യെല്ലോ യെല്ലോ ലൈനിൽ പിടിച്ച് സ്റ്റേഷനിൽ ഇറങ്ങി, അവിടെ നിന്ന് ഗ്രീൻ ലൈൻ പിടിച്ച് വേറെ സ്റ്റേഷനിൽ ഇറങ്ങി, അവിടെ നിന്ന് ഒരു മീറ്റർ അടക്കുമ്പോൾ നമുക്ക് താള സ്ഥലമാണ്. ബൗളിംഗ് ഗ്രീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ ട്രെയിനിൽ 14 സ്ക്വയർ യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. കൊള്ളാം. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നൈസായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിച്ചു, അതിന് വളരെ ലൈറ്റ് ആയിട്ട് കഴിച്ചു. ഇവിടെ ഇറങ്ങി കഴിച്ചു. അങ്ങനെ ഒരു മൊത്തത്തിലൊരു അധോലോക ഫീൽ. എടാ, അത് കളയാതെ എന്ത്? എൻ്റെ കയ്യിലുള്ള സാധനം, ഡസ്റ്റ്ബിൻ. ഇതെന്താടാ ഇത്? ഇതിപ്പോൾ നമ്മൾ ഭൂമിക്കടിയിലാണോ? അതെ. കണ്ടോ, ഇത് ഭയങ്കര ചൂട് ഇതിൻ്റെ അകത്ത്. മൊത്തത്തിലൊരു അധോലോക ഫീലാണ്. നാലാമത്തെ ടെർമിനലിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. അങ്ങനെ കഴിച്ച് നമ്മൾ അവിടെ അടുത്ത ട്രെയിൻ പിടിച്ച് വേറൊരു ബൗളിംഗ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഇതാ ഈ ഫെറി ടു ലിബർട്ടി. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണേ. എടാ, നമ്മൾ ഓക്കെ, നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇപ്പോൾ ഒരു അവിടെ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. 10 മണിക്കാണ് റിസർവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയോ എന്ന് പറഞ്ഞു. സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഫെറി ആണെങ്കിൽ ഇങ്ങോട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ സ്കാം അലേർട്ട് ഒക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ലീഗൽ ടിക്കറ്റ്, ഡിസെപ്റ്റീവ് ടിക്കറ്റ്സ്. അയ്യോ അളിയാ, നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് പണി കിട്ടിയോ? ഇല്ല, കെട്ടിയവർ ഗൈഡ് നല്ല. ഞാൻ കഴിഞ്ഞ അപ്പൊ ഞങ്ങൾ കറക്റ്റാണോ? യെസ്, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴി കറക്റ്റാണ്. അപ്പോൾ കുറച്ച് ദൂരം കൂടെ പോകണമെന്ന് തോന്നുന്നു. ഇതാണ് ടിക്കറ്റ് ഉള്ളവർ ഇങ്ങോട്ടും ടിക്കറ്റ് എടുക്കേണ്ട ഒരു വേറൊരു റൂട്ടാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെയോ ഒരു ഇവിടെ കാണുന്നില്ല. യാ, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ കഴിച്ച്, ഞാൻ കന്യാകുമാരിയിൽ പോയിട്ട് ബോട്ടിൽ കയറി വിവേകാനന്ദ പാറ പോലും പോയിട്ടില്ല കേട്ടോ. വന്ന് ക്രൂസ് എടുത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി മരിച്ച സായിപ്പിന്റെ സാധനങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിലാണ്. ഇനി ഇവിടെ വലിയ പരിപാടി ഒന്നുമില്ല. ഇവിടെ നേരെ ഒരു ക്രൂസ് വിട്ടിട്ടുണ്ട്. അടുത്ത ക്രൂസ് എല്ലാവരെയും ഞങ്ങൾ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ക്യൂ ആണ്. ഇത് കഴിഞ്ഞവിടെ നമ്മൾ ക്രൂസ് കയറും.
എയർപോർട്ടിനേക്കാൾ സെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു, നമ്മുടെ സാമഗ്രികളെല്ലാം ഊരി വെച്ച് എയർപോർട്ടിൽ ചെയ്യുന്നതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഈ ക്രൂസിലാണ് കയറേണ്ടത്. അളിയാ പെട്ടെന്ന് കേട്ടിട്ട് പോവാം. ആളൊക്കെ കയറി അങ്ങനെ വിവേകാനന്ദ പാറയിൽ പോയിട്ടില്ല. അത് ഞാൻ ഇതാ എൻ്റെ ആദ്യത്തെ ക്രൂസിൽ കയറാൻ പോവുകയാണ്. ആദ്യത്തെ ക്രൂസ് അല്ല അല്ലേ, നമ്മൾ നയാഗ്ര പോയപ്പോഴും ക്രൂസിൽ കയറിയില്ലേ. യാ പക്ഷേ യു എസിലെ ആദ്യത്തെ ക്രൂസ് കയറാൻ പോവുകയാണ്. ഗൈസ് എൻ്റെ ആദ്യത്തെ അല്ല, നിന്റെ ഇപ്പോൾ എത്രാമത്തെയായി? ഞാൻ പറഞ്ഞില്ലേ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി, ഇതാണ് ഞാൻ ചോദിച്ചത്. വിവേകാനന്ദ പാറ കാണാൻ പറ്റുന്നവരെ കാണാൻ പറ്റില്ലേ? അപ്പൊ ഇവിടുന്ന് നമ്മൾ ദേ കാണുന്നു. എന്റെ മോനെ അതൊരു ആയിരിക്കണം. ആ ശരിയാ ശരിയാ ശരിയാ. യാ അപ്പൊ ഐഡിയലി നമ്മൾ അവിടെ പോയിട്ട് ഇപ്പുറത്ത് പോകുന്നുള്ള പ്ലാൻ നമുക്കൊന്ന് പോയി നോക്കട്ടെ. കപ്പലുകളുടെ മോളിൽ വന്നിരിക്കുന്നത് നമ്മുടെ ക്രൂയിസ് വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങ് ദൂരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാം കേട്ടോ, എടുത്തിട്ട് ഞാൻ പറ. അല്ല ബ്രൂക്ലിൻ ബ്രിഡ്ജ് അതാണോ? ആ അതാണ് 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 ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ആ ശരിയാ ശരിയാ ശരിയാ. അപ്പൊ നമ്മൾ ഇന്ന് അവിടെയും പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ പരിസരത്താണ് നമ്മുടെ കറക്കം മുഴുവൻ. പട്ടിയുടെ വേറൊരു വ്യൂ കാണിച്ചുതരാം. എവിടെ ആ ഇപ്പൊരു അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അപ്പോ 20 മിനിറ്റിനുള്ളില് നമുക്കിത് കണ്ടിട്ട് തിരിച്ചു വരണമെന്നാണ് അച്ഛൻ അവര് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ അടുത്ത് എല്ലിസ് ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ പോയി അധിക സമയങ്ങളെ അത് 20 മിനിറ്റിൽ കണ്ടിട്ട് തിരിച്ചു വരാൻ നോക്കാട്ടോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ തയ്യാറായിക്കോളൂ. ഒരു രക്ഷയില്ല കേട്ടോ, പുടവണ്ടാര സ്ട്രക്ചറാണ്. അതായത് ഇതാണ് മാൻഹട്ടൻ. അർജുനും ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങി ഇത് കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ. ആകെ ഉള്ളൊരു പ്രശ്നം അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതൊരു ചെറിയ അപകടമായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റാമ്പിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നമസ്കാരമുണ്ട്, എന്തായാലും ചങ്ങലി പൊളിച്ചു. ആ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇതാ ഇതും കണ്ട് മാൻഹട്ടൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ പച്ചവെള്ളം പോലും ഒന്ന് കുടിച്ചിട്ടല്ലോ എന്ന്. അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഒരു വെള്ളം മേടിച്ചു. 200 രൂപ, 450 രൂപ അല്ലേ? എത്ര ഇടോ രണ്ടെണ്ണത്തിന്? $10 രൂപ. വെറും 400 രൂപ കൊടുത്താണ് ഗൈസ് നമ്മൾ വെള്ളം മേടിച്ചു കുടിക്കുന്നത്. താങ്ക മുടിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ അങ്ങനെ ഗൈസ് ഞങ്ങളിത് അടുത്ത കപ്പലിൽ കയറിയിട്ടുണ്ട്. ഞാനും അളിയനും ഞങ്ങളടുത്ത് എല്ലി സൈലിനും കൊണ്ട് പോകും. ഇവിടെ ഏതാണ്ട് ഒരു 1 ഹവറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്, നല്ല രസമുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത വണ്ടിയിൽ നമുക്ക് പ്രശ്നം നേരത്തെ നമ്മൾ ഒന്ന് വണ്ടിക്ക് ക്യൂ നിന്നതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊരു ഇരിപ്പിടം കിട്ടി. അപ്പോൾ എല്ലി സൈലിൽ പോയിട്ട് കാണാം. ഇങ്ങനെ വണ്ടി വിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. മാൻഹട്ടൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പുറത്ത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് നമ്മൾ ടാറ്റ പറഞ്ഞ് പോയി കഴിഞ്ഞു. ആ അങ്ങനെ നമ്മൾ എല്ലിസ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്കും അളിയനും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നോ അതുപോലെ അങ്ങോട്ട് പോകുന്നു അല്ലേ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് പഴയ ഇമിഗ്രേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണ്. അപ്പോൾ അതാണ് പീപ്പിളിംഗ് ഓഫ് അമേരിക്ക, എല്ലിസ് ഐലൻഡ് എക്സ്പീരിയൻസ്, ദ ന്യൂ എറാസ് ഓഫ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ് പല പരിപാടികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആർ എൻട്രിങ് ദി ഹിസ്റ്റോറിക് ബാഗേജ് റൂം. പണ്ട് ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്രൊണോളജിക്കലി വരാം, 1550 എന്ന് വരാം. നമുക്ക് ആദ്യം ജേണീസ് ദ പീപ്പിളിംഗ് ഓഫ് അമേരിക്ക
ഇവിടെ ഒരു ഭൂമിയിൽ കറങ്ങുന്നത് കണ്ടോ, ഭൂമി കറങ്ങി അതിലൂടെ കഥ പറയുകയാണ് ഗൈസ്. എല്ലി സൈലൻ ഓപ്പൺ ടു അക്കോമഡേറ്റ് ഇമിഗ്രൻസ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. യാ കറങ്ങട്ടെ കറങ്ങട്ടെ. ഇത് എല്ലിസൈലിലെ ഈ മ്യൂസിയത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. എന്താ പരിപാടി എന്ന് പറ്റിയ ധാരണയല്ല. അങ്ങനെ ഞങ്ങൾ എല്ലി സൈലൻറ്റിനോട് വിട പറയുകയാണ് ഗൈസ്. ഇതാണ് എല്ലി സൈലൻറ്റ് വിട്ട്. എല്ലാം ഓരോരോ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സാണ്. ഇതാ മാൻഹട്ടൻ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. മേഘമൊക്കെ മാറി, മാനമൊക്കെ തെളിഞ്ഞ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ന്യൂയോർക്കിൽ പോവുകയാണ്. നമുക്കപ്പോൾ അവിടെ നിന്ന് അടുത്ത് 911 കാണാൻ പോരോ. ഹേ മാൻ, 911 ഓക്കെ. അപ്പോൾ 911 സ്മാരകവും അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു ന്യൂ വേൾഡ് ട്രേഡ് സെൻറ്ററോ അങ്ങനെ എന്തൊരു പരിപാടി കണ്ടെത്തോളൂ. അതല്ല അത് കണ്ടിട്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കൂടെ കണ്ടിട്ട് ഒന്നുകിൽ ഇന്ന് ടൈം സ്ക്വയർ, ഇല്ലെങ്കിൽ ഇന്ന് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. നോക്കട്ടെ കാണുന്ന പോലെയാണ് കേട്ടോ. ഇത് ഒട്ടനവധി സ്റ്റോളുകളും പരിപാടികളും എല്ലാം ഉണ്ട്. ഈ മാഗ്നറ്റ്സ്, തൊപ്പി മാതിരി സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണേ 911 ഗൈസ്. ഓരോ ബിൽഡിങ്സ് കണ്ട് എൻ്റെ കിളി പോകുന്നു ഗൈസ്. എന്താല്ലേ കൊണ്ടാടാകെ പോരുന്ന ബിൽഡിങ്. നാല് ചുറ്റും സ്കൈസ്ക്രീപ്പേഴ്സ് ആണ് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരുന്ന സ്ഥലം. രണ്ട് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, ഒരു ബിൽഡിംഗ് ഇവിടെയാണ് ഇരുന്നത്. ഏകദേശം 2700 പേരോളം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മരിച്ചവരുടെയൊക്കെ പേര് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ, ഇപ്പം നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട വീഡിയോ, ഒരാൾ ഇത് വിശദീകരിക്കുന്നതായിരുന്നു. അത് വളരെ ഇമോഷണലായിട്ട് ഭയങ്കര നല്ല രീതിയിൽ എന്താണ് സന്തോഷം എന്ന് കേട്ടപ്പോൾ അത് ഭയങ്കര ഭീകരത ഫീലാണ്. ഇത് ഇത്രയും വലിയ ബിൽഡിംഗ് ആയിരുന്നു അല്ലേ എൻ്റെ അമ്മേ. നല്ല പൊക്കുണ്ടായിരുന്നു. ഇത് പുള്ളി പ്രത്യേകം പറഞ്ഞു ഇത് തുടരുതെന്ന്. കാരണം ഇന്ന് ഈ ഇദ്ദേഹം ജീവനോടുണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെ ബർത്ത്ഡേ ആവേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത് ഈ പൂ വച്ചിരിക്കുന്നത് തുടരുതെന്ന് പറഞ്ഞു. ഇവിടെ ഒട്ടനവധി പേര് പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം ഇന്ന് ജീവനോടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം ബർത്ത്ഡേ ആവേണ്ടതായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് കാഴ്ചകളാണ്. ഇവിടെ ഒരു ലേഡി ഒരു പഴയ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഒരാളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് കരയുന്നു. ലുക്സ് ലൈക്ക് അവർ പരിചയക്കാരോ അവരുടെ ബന്ധുബന്ധോ ആണ്. പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഓർമ്മകൾ നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് വന്നൊന്ന് കരയില്ല. ഭയങ്കര നിരാശാജനകമായ കാഴ്ചകളാണ് കേട്ടോ. എന്താണേ ഇതൊരു ഭയങ്കര സംഭവമായി ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇനി ഇതുപോലെ ഇത് സൗത്ത് പൂളാണ്, ഇതുപോലെ ഒരു നോർത്ത് പൂളുണ്ട്. ഇതാണ് നോർത്ത് പൂൾ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചത്. ഇതാണ് നോർത്ത് പൂളെന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെയും അതേ അവിടെയും ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. വലിയ ദൂരമൊന്നുമില്ല. അടുത്തടുത്തുള്ള ബിൽഡിംഗ്സ് അല്ലേ അളിയാ. ടുത്തുള്ള ബിൽഡിങ്സിലാണ് ഇവന്മാർ പണിഞ്ഞു തുടങ്ങിയത്. അതെ, ഈ കാണുന്നതാണ് ന്യൂ വേൾഡ് ട്രേഡ് സെൻറ്റർ ബിൽഡിംഗ്. എങ്ങനെയുണ്ട്? ഓ ഭയങ്കര വലുതാട്ടോ. എന്താ അമ്മ, അതിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓക്കുലസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതെങ്ങനെ ഭയങ്കര രസകരമായ ഒരു ആർക്കിടെക്ചറാണ്. ഇത് വേൾഡ് ട്രേഡ് സെൻറ്റർ പുതിയത്. ഇത് ഓക്കുലസ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണാൻ നമ്മുടെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഈ കയറരുതെന്ന്. കണ്ടല്ലോ, എല്ലാവരും കയറുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ കയറുന്നില്ല. ഓക്കുലസിൻ്റെ താഴെയുള്ള കാഴ്ചകളാണ്. എല്ലാവരും ഉണ്ട്. ഹിപ്പോയുണ്ട്, ആനയുണ്ട്, കരടിയുണ്ട്, കുരകരുണ്ട്, അതേമാരെല്ലാവരും ഉണ്ട്. ഫോട്ടോ നമ്മൾ എടുക്കാം. ഞാൻ എന്താ ഇവിടെയും സോറി ഗൈസ്. എങ്ങനെ നിങ്ങൾ ഇതാ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ഫുഡ് ട്രക്കുകളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് ട്രക്കിൽ നിന്ന് ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആകെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഭക്ഷണം വേണം. ഈ ജീവിക്കുകയാണെങ്കിൽ ഭക്ഷണമേ വേണ്ട. എങ്ങനെ ജീവിക്കുന്നോ
അപ്പം ഞങ്ങൾ ആദ്യം അവിടെ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്, അത് ഭയങ്കര രസമുള്ള സ്ഥലമാണ് പറയണത്, അത് കാണിച്ചു കേട്ടോ. അങ്ങനെ ദൂരെ കാണുന്നതാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. ഞാൻ നല്ലതുപോലെ അടിച്ച് കയറ്റി അളിയൻ ഒരു ചെറിയ കബാബ് മാത്രം കഴിച്ച് നടക്കുകയാണ്. അളിയൻ കാലറി ഡെഫിനറ്റ്ലി, ഞാൻ കാലറി എക്സസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. കുറച്ചുകൂടെ അടുത്തോട്ട് വരുമ്പോൾ നല്ല കാഴ്ച കാണിക്കാം. പ്ലീസ്, അങ്ങനെ നമ്മൾ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്ന് ഇതാണ് പാലം. വാവ്, എന്ത് രസമല്ലത്, എൻ്റെ മോനെ. ഇതാണ് ഗൈസ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് കഴിയുന്നില്ല, ഇതൊരു സൈഡായിട്ടേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒന്നറ്റ വരെ ഉണ്ട് കേട്ടോ. എന്റെ മോനെ, ഇത് ഹെവി സാധനമാണ്. എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ അത്, രണ്ട് സൈഡിലും ഇത് അവിടെ വേറൊരു ബ്രിഡ്ജ്. ഇതേ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ, അതല്ലടാ പുതിയത്. വേൾഡ് ട്രേഡ് സെന്റർ നമ്മുടെ പുതിയതല്ലേ? അതെ. ഓ, ഇതെല്ലാം ആ ഒരു ഏരിയ ആണ്. അടിപൊളി. ഇവിടുത്തെ ഒരു പഴയ ബിൽഡിംഗ് എന്ന് തോന്നുന്നുണ്ട്, സർഗേറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ്. തെറ്റിയല്ലേ, വഴി തെറ്റി. ഇതാണ് മാൻഹട്ടൻസ്, ഇതാ എന്തോ ഒരു ആംസ്റ്റർഡാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു നല്ലൊരു ബിൽഡിംഗ്, എമിഗ്രൻസ് എന്തോ ഒരു സേവിംഗ് ബാങ്ക്. അപ്പൊ അളിയൻ ആണെങ്കിൽ എന്നെ വഴി തെറ്റിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, നിങ്ങൾക്ക് എന്റെ പൊന്നുരാമൻകുട്ടി ഞാനീ. ഇതുണ്ട്, ഇതാണ് ഓക്കുലസ് ബിൽഡിങ്ങിന്റെ അകത്തുള്ള കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അകത്തുള്ള ആപ്പിൾ സ്റ്റോറിലോട്ട് ചാർജർ മേടിച്ചു. ഇവൻ്റെ ഇതിൽ ചാർജ് കയറുന്നു. ഇവിടെ മറ്റേ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഞങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് നടന്ന്. ഇതേ ഇതുണ്ടോ 19K, 19,000 സ്റ്റെപ്സാണ് ഇത് നടന്നത്. നടന്ന് പണ്ടറടങ്ങി. അപ്പോൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് കിട്ടട്ടെ. അളിയൻ്റെ ഒരു ചാർജർ കളഞ്ഞു പോയത്, ഇപ്പോൾ ഇവിടെ നമ്മളത് അതൊന്ന് മേടിച്ചു. ആക്ച്വലി ഇതിപ്പോൾ 20 ഡോളർ. നമ്മൾ കാനഡയിൽ മേടിച്ച് എത്ര ആവുമായിരിക്കും? 1.3, 36. അല്ല, അത് അത്രയും ആവുമോ? കൂടുതലാണോ കുറവാണോ? അങ്ങനെ ഞങ്ങളൊരു ചാർജർ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വാൾ സ്ട്രീറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാൾ സ്ട്രീറ്റിലെ ബുള്ളിനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും ഒരു ഗംഭീര പള്ളി ഇതേ കണ്ടോ, നല്ല രസമുള്ളൊരു പള്ളിയുണ്ടോ. ശരി, എന്താ അല്ലേ, കെട്ടിടങ്ങളൊക്കെ കെട്ടിടങ്ങളെ നോക്കി തന്നെ കഴുത്തൊടിയൊന്നും എനിക്ക് തോന്നുന്നു. നല്ലൊരു പള്ളി. ആ വാച്ചൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ, ക്ലോസേ ക്ലോക്കൊക്കെ വർക്കിംഗ് ആണ്. 5:29 കറക്റ്റാണ്. കടകളുടെ പേരുണ്ടോ? ഇന്ത്യൻ ബിരിയാണി ഹൗസ്. കണ്ടോ കണ്ടോ, നമ്മളെവിടെ പോയാലും ഉണ്ട് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ ചിക്കൻ അങ്ങനെയുള്ള പല പരിപാടികളാണ് ഇപ്പോൾ അതിലിങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. ഇന്ത്യൻ എഴുതി കാണിക്കും, ഇപ്പം എഴുതി കാണിച്ചായിരുന്നു കേട്ടോ. സംഗതി മുഴുവൻ ഇന്ത്യൻ കബാബും ഇന്ത്യൻ ഫുഡുമാണ്, എന്തായാലും സംഗതി കൊള്ളാമല്ലേ. യാ, അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് നടക്കാം. ഇതാണ് ഗൈസ് ആ വാൾ സ്ട്രീറ്റിലെ ആ ബുള്ള്. പക്ഷെ ബുള്ള് ഇപ്പം ഭയങ്കര ഹീറോ ആണ്, ബുള്ളിനെ കാണാൻ ഭയങ്കര തിരക്കാണ്. ബുള്ള് സ്റ്റാറാണ്, ബുള്ള് സ്റ്റാറാണ്. വേണ്ട ഗൈസ്, ഇവിടെ ഈ ഇതിൻ്റെ ബോളി പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈ പാവപ്പെട്ട ബുള്ളിൻ്റെ ബോൾസിനൊരു സംരക്ഷണമല്ല. ഇതിങ്ങനെ ഭയങ്കര ഫേമസ് ആണ് ഇതിൻ്റെ ബോൾസ് പിടിക്കുക എന്ന് പറയുന്നത്. ഇതുവഴി എടുത്ത് അറിയൂല. അതാണ് കറക്റ്റ്. അതിനു വേണ്ടി നിൽക്കുന്ന, ഇതിൻ്റെ ബോൾസ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യും,
ഗൈസ്, ഇത് നമ്മുടെ 911 ഇതിന്റെ സ്മാരകത്തിന്റെ അടുത്തുള്ള സംഭവമാണ്. ഇതൊരു സർവൈവർ ട്രീ എന്നാ പറയുക കേട്ടോ. ഇത് കിട്ടു സാധന എന്ന് വെച്ചാൽ ഈ ട്രീ നിലമ്പൊത്തി പോയി, എന്നിട്ട് ഈ ട്രീയെ പിന്നെ ഇതിൽ നിന്ന് കുറച്ചിത് വന്നപ്പോൾ ഇവരിതിനെ കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോയി കണ്ടോ. ട്രാൻസ്പോർട്ടഡ് നഴ്സറി ഇൻ ബ്രോങ്സ് ആൻഡ് കെയർഡ് ഫോർ ദ ന്യൂയോർക്ക് സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് അത് വീണ്ടും വളർന്നു തുടങ്ങിയപ്പോൾ അതിനവർ വീണ്ടും കൊണ്ട് ഇവിടെ റീപ്ലാന്റ് ചെയ്തതാണ് 2010. ഒരു റെസിലിയൻസിൻ്റെയൊക്കെ ഒരു ഭയങ്കര പ്രതീകമായിട്ട് അവർ കാണുന്നൊരു സാധനമാണ്. അതിൽ അടിപൊളിയാണ് കണ്ടോ. ഇതിലേക്കന്നെ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞ് എഴുതി ഐ എം സോറി സേവ് ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. ഇതൊരു ഭയങ്കര വേദനിപ്പിക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ രണ്ട് ടിക്കറ്റ് മേടിച്ചിരിക്കുകയാണ്. $60. അതായത് ന്യൂ ഓൺ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ഏറ്റവും മുകളിൽ കയറി. ഓ, അത് മറ്റേ സാധനങ്ങളെല്ലാം കൂടെ മേടിക്കാനുള്ള ചോദ്യം. മറ്റേ $5 തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്കൈ പോഡ് പാസ് $5 വൗച്ചർ ഡ്രിങ്ക് ഓർഡർ ഷോപ്പ് ഓക്കെ. ഇതിൽ തന്നെ കോമ്പിനേഷൻ കൊടുക്കുന്ന വരുമ്പം $5 ടു ഡ്രിങ്ക് ഓർഡർ ഷോപ്പ് $10. ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. വാനിങ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. 13 ലക്ഷം വിസിറ്റേഴ്സ് ആണ് ഇതിന്റെ തുറന്നതിന് ശേഷം ആൾ വന്നിട്ടുള്ളത്. ഇതൊരു നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ അതിന് മുന്നേ ഇവിടെ തന്നെ ഫോട്ടോ എടുക്കും. ആ കണ്ടോ കണ്ടോ, ദേ അതിന്റെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. സെറ്റപ്പ് ആണല്ലോ ഇവിടെ. എഡ്ജ് ഇതുപോലെയാണ് കേട്ടോ. എഡ്ജ് ഭയങ്കര മോഡേണൈസ് ചെയ്താണ് അവർ ചെയ്തത്. ഓക്കെ, വേൾഡ് ട്രേഡ് സെന്ററിന്റെ മോഡിൽ കയറി എന്താണ് കാണാനുള്ളത്. 47 ഓ 1776 ഫീറ്റ്. ഓ എന്റെ അമ്മേ, എടാ 1776 ഫീറ്റാണ് ഹൈറ്റ്. അയ്യോ, ഒന്നും കണ്ടുവിടും. കാടായി കാടായി അടിയാ. ഇത് സെറ്റപ്പ് ആണല്ലോ ഏ. ഒരു ഇതിൻ്റെ തിമ്മാതിരി പണി കാണിച്ച് വെച്ചോളന്നല്ലേ. ഓഹോ, ഗുഹയും കാടും. അല്ലല്ലല്ല, ഡമ്മിയാണ്, ഡമ്മി. ചെറിയൊക്കെ ചെറുതായിട്ട് അറിയുന്നുണ്ടല്ലേ. നല്ല ഹൈറ്റായിട്ട് 1 World Observatory. ചെവിയെ കടഞ്ഞു പോണ്ട, ചെവിയെ കടന്ന് ഗൈസ്, ഒന്നും കേട്ടുകൂടാണ് കാണിക്കുന്നത്. എന്താ പരിപാടി വേണ്ടി ധാരണയൊന്നുമില്ല. ഇതൊക്കെ ബുക്കാണ്. ഇതെന്താ, ഇത് തുറക്കുമായിരിക്കും. ഇനി അവിടെ Dynamic, diverse, and ever-changing, the city and skyline reveal themselves uniquely to each observer. Experience the infinite facets of the city beneath us as you prepare to... invite you to enter One World Observatory through the doors on your right
where a spectacular 360-degree view of the city awaits directly below. അവിടെ ഒരു ചെറിയ സുനീറിന്റെ എത്ര കാണുന്നു, അതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇത്രയും മാരക സാധനം ഇത്രയും ചെറുതായിട്ട് കാണേണ്ടി വന്നു. എന്റെ ദൈവം, എന്ത് എടാ ഹെലികോപ്റ്റർ ഇതിന് താഴെ കൂടെ ഇട പോണേ. ഹെവി എന്ന് വെച്ചാ ഹെവി. എനിക്ക് തോന്നുന്നു ഇതിന് മുകളിലോട്ട് ബിൽഡിംഗ് ഇല്ലെന്ന് തോന്നുന്നു, അല്ലെ? എല്ലാ ബിൽഡിംഗും ഒരു പൊടിക്ക് താഴെയാണ് കാണുന്നത് എന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ഭ്രാന്തുള്ള ഒരു സാധനമാണ് ഈ ചീസ് കേക്ക്. അങ്ങനെ ഞാനത് ഇവിടെ വന്ന് കിട്ടിയിരിക്കുകയാണ്. ചീസ് കേക്ക് കഴിക്കേണ്ട വൈബ് ഉണ്ടോ? 102-ാമത്തെ നിലയിൽ നിന്നും ചീസ് കേക്ക്. ഓ, എനിക്കാണെങ്കിൽ മുടിഞ്ഞ ഭ്രാന്തുള്ള ഒരു സാധനമാണത്. ഇതിങ്ങനെ എടുക്കുന്നു, ഇതിങ്ങനെ എടുക്കുന്നു. കൊള്ളാല്ലേ? ലൈവാണോ ഇത്? ലൈവ് അല്ല, ഇത് ലൈവാണോ? ഈ ഇതിന്റെ ഒബ്സർവേറ്ററി ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. എല്ലാം കയറി നടക്കുന്നു, ഗ്ലാസ്സാണ്. ഈ ചെക്കൻ പൊളിച്ചിടുവോ? പിള്ളേർ കയറി ചവിട്ടി പൊളിക്കുന്നുണ്ട്. ഇതൊരു ഹെവി സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ അന്ന് നമ്മളൊരു ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ഫീലിംഗ് ആണ്. ഇത് ഇപ്പുറത്തെ സൈഡ്, എന്താ സിറ്റി സൈഡാണ് കണ്ടോ. ഇവിടെ ഒരു കൊച്ചുണ്ടാപ്പിയുടെ പ്രകടനം ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ജിംനാസ്റ്റിക്സ് ആണെന്ന് തോന്നുന്നു. അയ്യോ, അവരിപ്പോ തമ്മിലടിയായി. ഇവിടെ നല്ല പെർഫോമൻസസ് കാഴ്ചവെച്ചിരിക്കുന്നു. ഞങ്ങള് കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. ആ ഒരു ഇരുട്ട് വീഴുമ്പോ ലൈറ്റിന്റെ ഒരു ഫീൽ കിട്ടാനായിട്ട്, ഇതിലങ്ങനെ കിട്ടുന്നില്ല, പക്ഷേ ചെറുതായിട്ട് ഇപ്പോൾ 7.5 ആയിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു ബേസ്ബോൾ കോർട്ടേ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈറ്റ് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ താഴെ ഞാൻ പോയി മേടിച്ചിട്ടില്ല. പൈസ എങ്ങനെ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത ടൈം സ്ക്വയറിലോട്ട് പോവുകയാണ്. അതാണ് ഇന്നത്തെ അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ട്രൈപോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോയി മേടിച്ചിട്ട് വേണം പോകാൻ. അതും കൂടെ മേടിച്ചോട്ടെ. അങ്ങനെ ഗൈസ്, നമ്മൾ ടൈം സ്ക്വയറിലെത്തിയിരിക്കുകയാണ്. ഓ, ഒരു ഉത്സവ മോഡാണല്ലോ ഇവിടെ. ഹേളിയ, ഐ ലവ് ന്യൂയോർക്ക്. എടാ, ഇവിടെ ഒരു ഉത്സവം, ഒരു ഉത്സവമാണല്ലോ മൊത്തത്തിൽ. എടാ, നമ്മൾ മാത്രം റോഡിലൂടെ നടക്കണം. അളിയ, റോഡിലാണ് നമ്മൾ. ഇടയ്ക്കിനോമാരൊക്കെ നശിപ്പിക്കും. അപ്പൊ ശുക്രിയ എന്നൊക്കെ പറഞ്ഞോളെ. ഇവിടെ മുഴുവൻ ഇന്ത്യക്കാരേ ഉള്ളൂ. Oh.
അമേരിക്കയിലെ സൈക്കിൾ റിക്ഷ. ഇവിടെ നിയമങ്ങളൊന്നും ഇല്ലല്ലേ, എളിയ എല്ലാരും തോന്നിയ പാടൊക്കെയാണ് റോഡ് ക്രോസ് ചെയ്തത്. ടൈം സ്ക്വയർ വേറെ ലെവൽ ആംബിയൻസ് ആണ് കേട്ടോ. എന്റെ അമ്മി വൺ സെറ്റപ്പ് അല്ലേ. ഇവിടെയൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ത് പൈസ ആയിരിക്കും അല്ലേടാ. ഇവിടെ കുറച്ച് സ്ട്രീറ്റ് പെർഫോമൻസസ് നടക്കുന്നുണ്ട്. ഇത് വേറെ ലോകമാണ് കേട്ടോ, കംപ്ലീറ്റ്ലി വേറെ വൈബാണ്. ഇവിടൊക്കെ എന്തൊക്കെ നടക്കണ്ട്, ഇതാണോ ഈ ഇവിടെ എന്താ വിശേഷം? ആ സാരി ഇന്ത്യൻ ഇന്ത്യ എത്തി അളിയാ ഇന്ത്യ എത്തി. ഇവിടെ എന്തോ പരിപാടിയുണ്ട്. ഇവിടെ ആരുടെ കല്യാണം നടക്കുന്നു? കല്യാണമാണോ? ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു കേട്ടോ. പാമ്പുമായിട്ട് തോളത്തിട്ടുണ്ട്, രണ്ട് പാമ്പിനെയും തോളത്തിട്ടുണ്ട് നടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു തത്തയുണ്ട് കേട്ടോ. ഞാനും ഒന്നതിന് സ്നേഹിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ Follow.
ഇരുപത്തി 29,000 സ്റ്റെപ്സ് ആണ് നടത്തിയിരിക്കുന്നത്. പട്ടിയായെന്ന് പറഞ്ഞാൽ നടന്ന് തളർന്ന് പണ്ടറടങ്ങി. വയ്യ, ഇനിയിപ്പോ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാണ്. കാറിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അല്ലേ, വലിയ ദൂരമില്ല. അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങി. 10 മിനിറ്റ് അല്ല, അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ 3/4 മണിക്കൂർ. എന്റെ അമ്മേ, 3/4 മണിക്കൂർ എടുക്കുന്നു. ആ ശരിയാണ്, രാവിലെ അത്ര സമയം എടുത്തിയാ. അപ്പൊ ഇപ്പൊ ഇച്ചിരി കൂടുതൽ എടുക്കും. അപ്പൊ അഗൈൻ അവിടെ പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഇനി പ്ലാൻ. മയ്യ, നാളെയും ഇതേ പരിപാടി ഉണ്ട്. അപ്പൊ ബാക്കി നാളെ കാണാം. ഡേ 2 നാളെ കാണിച്ചു തരാം. അപ്പൊ